അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂറുർ റഹീം. സദഖല്ലാഹുൽ അലിയുൽ അളീം. قال النبي صلى الله عليه وسلم ذاك طعم الايمان من رضي بالله ربا وبالاسلام دينا وبمحمد رسولا. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹനിധികളായ പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, തെന്നിന്ത്യയിലെ അത്യുന്നത മതകലാലയമായ ജാമിഅ നൂരിയ അറബിയയുടെ വിദ്യാർത്ഥി സംഘടനയാകുന്ന നൂറുൽ ഉലമ ഈ വർഷത്തെ ഇലന്നൂർ എന്ന പ്രമേയത്തിലൂടെ റബീ ക്യാമ്പ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നൂറുൽ ഉലമയുടെ കീഴിലുള്ള ദഅ്‌വാ വിങ് ഹബീബിൽ അലിയാം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പഠിക്കുമ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓറിയൻ്റലിസ്റ്റ് പഠനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണത്തിനായി ലോകാവസാനം വരെ നിലനിൽക്കേണ്ട ഏത് കാലഘട്ടത്തിലും പ്രായോഗികവും തത്വസംഹിതവുമായി സർവ്വലോക ജനങ്ങൾക്ക് അനുഗ്രഹമായിക്കൊണ്ട് നിയുക്തനായ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മഹനീയ മാതൃകയും ജീവിത വിശുദ്ധിയും സ്വഭാവ മഹിമയും എക്കാലത്തും അനുകരണീയവും പ്രസക്തവുമാണ്. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ രാഷ്ട്രീയ രംഗങ്ങൾ മുതൽ അന്താരാഷ്ട്ര മേഖലകൾ വരെയുള്ള പ്രശ്നങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നയങ്ങളും മാതൃകകളും ഈ ലോകത്തിനെ, അല്ലെങ്കിൽ ഈ ആധുനിക ലോകത്തിലേക്ക് വഴികാട്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുകയും അതനുസരിച്ച് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് കാണുന്ന അരാജകത്വവും അസഹിഷ്ണുതയും അന്ധചിന്തയും അസമാധാനവും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവും ഒന്നും ലോകത്ത് നടമാടുകയില്ല. അതിനൊക്കെ ഒരു മാറ്റങ്ങളുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ എവരുടെയും ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്, കടമയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതവും സ്വഭാവ മഹിമയും പഠിച്ചറിഞ്ഞ് ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായ ധാരാളം ബുദ്ധിജീവികളും ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും മുസ്ലിങ്ങളെപ്പോലെ തന്നെ അമുസ്ലിം സുഹൃത്തുക്കളിലുമുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തെ ഏറെ സ്വാധീനിച്ച 100 മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് പഠനം നടത്തി വനശാസ്ത്രം, ചരിത്രം, ഗണിതശാസ്ത്രം എന്നിവയിൽ കഴിവ് തെളിയിച്ച അമേരിക്കക്കാരനായ മൈക്കിൾ എച്ച് ഹാർട്ട് 572 പേജുള്ള ദ്രഹണ്ടേഡ് എന്ന പുസ്തകത്തിൽ, ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്തിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തികളെയാണ് അദ്ദേഹം കണ്ടെത്തിയതെന്ന്. അവരുടെ ലഘു ജീവചരിത്രവും ആശയാദർശങ്ങളും സ്വാധീനത്തിൻ്റെയും സ്വഭാവങ്ങളും ഒക്കെ ഈ ഗ്രന്ഥത്തിൽ പച്ചക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാം സ്ഥാനം ഇസ്ലാം മത പ്രവാചകനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹം നൽകുകയും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് എല്ലാവരേക്കാളും മഹൽ വ്യക്തിത്വമാണെന്ന് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മതം എന്ന് പറയപ്പെടുന്നത് ക്രിസ്തീയ മതമാണ്. അതിൽ യേശു ക്രിസ്തുവിന് അദ്ദേഹം 3rd സ്ഥാനമാണ് നൽകിയത്. തീർന്നില്ല. അങ്ങനെ പലവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. മൈസൂരിലെ മഹാറാണി വിമൻസ് ആർട്സ് കോളേജിലെ ഫിലോസഫി വിഭാഗ തലവനായ പ്രൊഫസർ രാമകൃഷ്ണ റാവു എന്ന് പറയുന്ന ആൾ മുഹമ്മദ് ദ പ്രോപ്പറ്റ് ഓഫ് ഇസ്ലാം എന്ന് പറയപ്പെടുന്ന പ്രവാചകരുടെ സംബന്ധിച്ച് വിവരണങ്ങൾ വല്ലാതെ എഴുതുകയുണ്ടായി. അദ്ദേഹം അതിൽ എഴുതി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്
എല്ലാ പ്രവാചകന്മാരെയും മതനേതാക്കളെയും വെച്ച് ഏറ്റവുമധികം വിജയം കൈവരിച്ച ആൾ. അതിനദ്ദേഹം കാരണം പറഞ്ഞത് സുല്ലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൽഗുണ സമ്പന്നത നൽകിയ അംഗീകാരമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ നബി തങ്ങൾ തന്നെ ബഹുമുഖ വ്യക്തിത്വത്തിൻ്റെ ബഹുമുഖ വ്യക്തിത്വമായിരുന്നു എന്നും പ്രൊഫസർ രാമകൃഷ്ണ റാവു രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് അദ്ദേഹം മുഹമ്മദ് ദ പ്രോഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ ദ പേഴ്സണാലിറ്റി ഓഫ് മുഹമ്മദ് ഇറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ഹോൾ ട്രൂത്ത് ഓഫ് ഇറ്റ് എന്ന് പറയപ്പെടുന്ന മഹത്തായിരിക്കുന്ന വചനങ്ങൾ എഴുതി വച്ചതായി കാണാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം അത് മുഴുവനും കണ്ടെത്തുക പ്രയാസമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ്വസൈന്യാധിപനാണ്, പടയാളിയാണ്, ഭരണാധികാരിയാണ്, പരിഷ്കർത്താവാണ്, ശ്രീ വിമോചകനാണ്, അനാഥയെ സംരക്ഷിക്കുന്നവനാണ്, തത്വജ്ഞാനിയാണ്, രാഷ്ട്രത്തലവനാണ്, നായാധിപനാണ്. എല്ലാ നിലക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ അങ്ങേയറ്റത്തെ വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതുപോലെ ഇസ്ലാമിലും ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ജീവിതം പഠന വിധേയമാക്കിയവരിൽ മുസ്ലിമീങ്ങളെപ്പോലെ തന്നെ ഹൈന്ദവ സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാള കവികളിൽ ഇസ്ലാമിനുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളെക്കുറിച്ച് എഴുതിയ വെള്ളത്തോൾ, നാരായണ മേനോൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അല്ലാ എന്നൊരു അദ്ദേഹത്തിൻ്റെ സാഹിത്യ മഞ്ചരിൽ അല്ലാ എന്നൊരു എഡിങ് കൊടുത്തിട്ട് നബിയുടെ മദീന പലായനത്തെ സംബന്ധിച്ച് വ്യക്തമായി സൂചിപ്പിച്ചതായി കാണാം. അഥവാ മനോജ്ഞവും പുണ്യ യാതനവുമായ മദീനക്ക് പോകും മുഹമ്മദ് നബി ചീരപ്രവാദ്യമാം തമസ്സകറ്റുവാൻ ധരണിയിലേക്ക് ഈശ്വൻ നിയോഗിച്ച സൂര്യൻ. പുണ്യസ്ഥലമായ മദീനയിലേക്ക് പോകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ നാളായി പെരുത്തുവന്ന അജ്ഞതയാകുന്ന ഇരുട്ടിനെ അകറ്റാൻ ഈ ഭൂമിയിലേക്ക് അല്ലാഹു നിയോഗിച്ച സൂര്യനാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചു. വസിറാജം മുനീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശിക്കുന്ന വിളക്കാണ് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുന്ന വിഷയം വരെ മലയാള കവികൾ, പ്രധാനിയായ വെള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിൻ്റെ കവികളിൽ സാഹിത്യമഞ്ചരിൽ രേഖപ്പെടുത്തി. അപ്രകാരം തന്നെ പാശ്ചാത്യരായ മുസ്ലിമീങ്ങളും മുസ്ലിം ചിന്തകന്മാരും ബുദ്ധിജീവികളും എഴുത്തുകാരും ഇസ്ലാമിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുമൊക്കെ ഗവേഷണ ബുദ്ധിയോടെ പഠനങ്ങൾ നടത്തി, ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുണ്ട്. ഇവരിൽ ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാരും രചനകൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഓറിയൻ്റലിസ്റ്റ് പണ്ഡിതന്മാർ അതിൽ പരിശുദ്ധമായിരിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവുമായി ബന്ധപ്പെട്ട് ഓറിയൻ്റലിസ്റ്റുകൾ രചിച്ച ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ കുറഞ്ഞ് ചർച്ച ചെയ്യുകയാണ്. ദ ലൈഫ് ഓഫ് മൊമെൻ്റ് അല്ലെങ്കിൽ ലൈഫ് ഓഫ് മൊമെറ്റ് ദ ലൈഫ് ഓഫ് മൊമെറ്റ് എന്ന് പറയപ്പെടുന്ന സർ വില്യം മൂർ 1819 തൻ്റെ ഗ്രന്ഥത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതായ ഒരു ഗ്രന്ഥം എഴുതിയതാണ് ദ ലൈഫ് ഓഫ് മൊമെറ്റ്. 1861 നാല് വാള്യങ്ങളായി അത് പ്രസിദ്ധീകരിച്ചു. നാല് വാള്യങ്ങളായിക്കൊണ്ടത് പ്രസിദ്ധീകരിക്കുകയും അതിൽ ദ ലൈഫ് ഓഫ് മൊമെൻ്റ് എന്ന ഗ്രന്ഥം 1894 അതിൻ്റെ പരിഷ്കാരത്തോടുകൂടെ അതിൻ്റെ മൂന്നാം പതിപ്പ് പുറത്തിറക്കുകയും ചെയ്തു. ആ പുസ്തകത്തിൽ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തി ആദ്യകാല ഓറിയൻ്റലിസ്റ്റുകളിൽ പ്രധാനിയായ സർ വില്യം മൂർ രേഖപ്പെടുത്തുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം വല്ലാതെ രേഖപ്പെടുത്തുന്നു, എഴുതുന്നു. അദ്ദേഹം പറയുകയാണ്, ഫ്രം ഒറിജിനൽ
സ്വായിസ് അഥവാ അടിസ്ഥാന സ്രോതസ്സുകളോടുകൂടെ പിൻബലത്തോടുകൂടെയാണ് വില്യം മൂർ തൻ്റെ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ തന്നെ രേഖപ്പെടുത്തിയതായി കാണാം. ആമുഖത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എഴുതുമ്പോൾ അവലംബിക്കേണ്ട അടിസ്ഥാന സ്രോതസ്സുകളായ ഖുർആൻ, ഹദീസ്, മറ്റു ആധികാരിക ചരിത്ര ഗ്രന്ഥങ്ങൾ എന്നിവയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനത്തിനെ കുറിച്ച് മുമ്പുള്ള അറേബ്യയുടെ അവസ്ഥ, മക്ക, കഅബ എന്നിവയെക്കുറിച്ചുള്ള വിവരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വംശവലിയെപ്പറ്റിയുള്ള ചർച്ച എന്നിവ അടങ്ങിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത. വില്യം മൂർ തൻ്റെ ഗ്രന്ഥത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഒന്നാം ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ ഹിജറ വരെയുള്ള മക്ക കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരണം, രണ്ടാം ഭാഗത്ത് മദീന കാലഘട്ടത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഉൾക്കൊള്ളുന്നു. ഓരോ ഭാഗത്തും ആവശ്യമായ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാത്തതിനൊക്കെ മാപ്പർഹിക്കുന്ന രൂപത്തിൽ മാപ്പുകളും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആധികാരിക സ്രോതസ്സുകൾ അടിസ്ഥാനമാക്കി രചിക്കപ്പെട്ട ചരിത്രഗ്രന്ഥമാണിതെന്ന് വില്യം മൂർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ചരിത്രത്തെ വളച്ചൊടിക്കപ്പെടുകയും ഓറിയൻറ്റിസ്റ്റുകളുടെ തനിനിറം വ്യക്തമാക്കുക എന്ന രീതിയിൽ ഇസ്ലാമിക വിരോധം പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്ര സംഭവമാണ്. ചരിത്രത്തിനോട് തീരെ നീതി പുലർത്താത്ത സമീപനമാണ് തൻ്റെ ഗ്രന്ഥത്തിൽ പലയിടത്തും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഭദ്രരണാംഗളത്തെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ചുകൊടുത്ത് പാവപ്പെട്ടതായ സ്വഹാബത്തെ ഗിറാമിന് അദ്ദേഹം ഇങ്ങനെയാണ് അവിടെ വരച്ചു കാട്ടിയത്. സാഹസ്യകൃത്യങ്ങൾ ചെയ്യാനും യുദ്ധമുതലുകൾ പിടിച്ചെടുക്കാനുമുള്ള അത്യാഗ്രഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മുസ്ലിമീങ്ങൾ നബിയോടുകൂടെ യുദ്ധത്തിന് ചേരാൻ പ്രേരിപ്പിച്ചത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ ധാരാളം പരാമർശങ്ങളും തൻ്റെ ഗ്രന്ഥത്തിലുണ്ട് എങ്കിലും ഇസ്ലാമിനെയും അതിൻ്റെ പ്രവാചകരെയും സ്നേഹിച്ചതുകൊണ്ട് മാത്രമല്ല ഈ ഓറിയൻറ്റിസ്റ്റുകൾ അവർ മുഹമ്മദ് നബിയെക്കുറിച്ച് എഴുതിയത്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് എഴുതിയത്, ഇസ്ലാമിനെ കുറിച്ച് എഴുതിയത്. പിന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് എഴുതാനുണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലെ വായനക്കാരുടെയും ചിന്തകന്മാരുടെയും ഇടയിൽ ഇസ്ലാമിനെ വികലമാക്കി ചിത്രീകരിക്കാനാണ് മിക്ക ഓറിയൻറ്റലിസ്റ്റുകളും ഗ്രന്ഥരചന നടത്തിയത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് അവർ എഴുതുന്ന കൂട്ടത്തിൽ ചില സത്യങ്ങൾ അവരുടെ തൂലികയിലൂടെ പുറത്ത് ചാടാറുണ്ട്. അതാണ് നബി അവരുടെ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ഖുർആനിനെ കുറിച്ചൊക്കെ പ്രകീർത്തനങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ട്. സർ വില്യം മൂർ തൻ്റെ ഗ്രന്ഥത്തിൽ ആദ്യ ഭാഗത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവത്വത്തിനെ സംബന്ധിച്ചും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനൊക്കെ സംബന്ധിച്ച് എഴുതി എന്നുള്ളത് ചരിത്ര സംഭവമാണ്. അതുപോലെ മറ്റൊരാളാണ് ഓറിയൻറ്റിസ്റ്റിൽപ്പെട്ട ബോസ്വർത്ത് സിംത് എന്ന് പറയപ്പെടുന്ന ആൾ. മുഹമ്മദ് ആൻഡ് മുഹമ്മദിനിസം എന്നുള്ള പറയപ്പെടുന്ന പുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് ആധികാരിക പഠനം നടത്തിയ വൈദികനായിരുന്നു ബോസ്വർത്ത് എന്ന. അദ്ദേഹത്തിന് സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാമിലെ മാനവികതയും വിശ്വസാഹോദര്യവും, പരിശുദ്ധ ഖുർആൻ ഗവേഷണ ബുദ്ധിയോടെ പഠനം നടത്തിയ സ്മിത്ത് ഖുർആനിൻ്റെ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികതയും ആധുനിക ലോകത്തിന് ഖുർആൻ നൽകുന്ന സന്ദേശത്തെയും മുക്തഖണ്ഡം പ്രശംസിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം പതിപ്പ് 1872 പുറത്തിറങ്ങുന്നതെങ്കിലും തുടർന്ന് 75 അതെന്തായി വീണ്ടും പബ്ലിഷ് ചെയ്തു പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മൂന്ന് പ്രസംഗങ്ങളെ ഉൾക്കൊള്ളിച്ചത് ബ്രിട്ടനിലെ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് താൻ നടത്തിയ മൂന്ന് പ്രസംഗങ്ങളെ സംബന്ധിച്ച ഈ ഗ്രന്ഥത്തിൽ ഉള്ളടക്കമുള്ളത്. ഒന്നാമത്തെ പ്രസംഗം ആമുഖമായി ചേർത്തിരിക്കുന്നത് അമേരിക്ക, ആഫ്രിക്ക, ഇംഗ്ലണ്ട്, ചൈന, ഗ്രീസ്, ഇന്ത്യ മുതലായ രാജ്യങ്ങളിലെ വിവിധ മതങ്ങളെയും മതവിഭാഗങ്ങളെയും കുറിച്ചുള്ള താരതമ്യ പഠനം, ബൈബിള് ഖുർആന് താരതമ്യ പഠനം, പ്രത്യേകിച്ച് ഇസ്ലാമും ക്രൈസ്തവ മതവും തമ്മിലുള്ള താരതമ്യേന പഠനം മുതലായവ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തെ പ്രസംഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചും നബിയുടെയും സ്വഹാബത്തിനെ കുറിച്ചും, മൂന്നാമത്തെ പ്രഭാഷണം ഇസ്ലാം മതത്തെക്കുറിച്ചുമാണ്. പ്രഗത്ഭനായി ഓറിയൻറ്റൽസ് തൻ്റെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത വിശുദ്ധയും സ്വഭാവ മഹിമയും ആത്മാർത്ഥതയും സത്യസന്ധതയുമൊക്കെ വരച്ചു കാണിച്ചുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രശംസിക്കുന്നതായി കാണാം.
അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മുഹമ്മദ് ആൻഡ് മുഹമ്മദിനെ സംബന്ധിച്ചിൽ 119-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി, പരിസ്ഥിതികൾക്ക് എത്രയോ വ്യത്യാസപ്പെട്ടു, എന്നിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഹമ്മദിസിൽ നിന്ന് ഒരു അണു പോലും വ്യത്യാസപ്പെടാത്ത മഹൽ വ്യക്തിത്വമായിരുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പരിസ്ഥിതികൾക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത മഹൽ വ്യക്തിത്വമാണ് എന്ന് അവർ രേഖപ്പെടുത്തി. അതുപോലെ മറ്റൊരു ഓറിയന്റലിസ്റ്റാണ് മുഹമ്മദാൻ്റെ ദ റൈസ് ഓഫ് ഇസ്ലാം എന്ന് എഴുതിയ മാർഗോളിയത്തിനെ പോലത്തെ ആളുകൾ, അറബി ഭാഷക്കും സാഹിത്യത്തിനും വലിയ വിലപ്പെട്ട സേവനങ്ങൾ ചെയ്ത് പ്രസിദ്ധമായ ഓറിയന്റലിസ്റ്റ് പണ്ഡിതനാണ് റവ മാർഗോളിയത്ത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് റവ മാർഗോളിയത്ത് സാമൂൽ എന്നാണ്. എന്നാൽ മാർഗോളിയത്തിനെ പോലെ മറ്റൊരു ക്രിസ്തു പുരോഹിതനും അറബികളുടെ സംസ്കാരം പാരമ്പര്യത്തെക്കുറിച്ച് ഗവേഷണം നടത്തുവാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നത് പ്രത്യേക സ്മരണീയമാണ്. പാശ്ചാത്യ മുസ്ലിം എഴുത്തുകാരിൽ മാർഗോളിയത്തിനെ പോലെ ഖുർആൻ, ഹദീസ്, ഫിഖ്, ഇസ്ലാമിക ചരിത്രം എന്നീ വിജ്ഞാനം ശാഖകളിൽ അവഗാഹമുള്ളവർ വിരളമാണ്. ഇസ്ലാമിക ചരിത്രം യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കാതെ കുറേയൊക്കെ സത്യസന്ധമായി യൂറോപ്യൻ നാടുകളിൽ അവരുടെ ഭാഷയിൽ എത്തിച്ചു കൊടുക്കാൻ ശ്രമിച്ച ഒരു ചരിത്രകാരനാണ് കൂടിയാണ് മാർഗോളിയത്ത്. ധാരാളം അറബി ഗ്രന്ഥങ്ങളും മാസികകളും അദ്ദേഹം എഡിറ്റ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അദ്ദേഹം പല വിവരങ്ങളും എഴുതിയിട്ടുണ്ട്. മാർഗോളിയത്ത് തൻ്റെ 1914 പുറത്തിറക്കിയ ദ ഇയർലി ഡെവലപ്മെൻ്റ് ഓഫ് മുഹമ്മദിനിസം എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാമിക വിമർശനങ്ങളെയും മുഹമ്മദ് നബിയുടെയും വ്യക്തിപ്രഭാവത്തെയും വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി വൈജ്ഞാനിക ലോകത്തിന് മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പലതും എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ജീവചരിത്രത്തെക്കുറിച്ച് 1905 അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മുഹമ്മദ് ആൻഡ് ദ റൈസ് ഓഫ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള പ്രധാന വിഷയങ്ങളെക്കുറിച്ച് ടച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ജീവചരിത്രം കൊണ്ട് ഈ വിഷയമായി ഓറിയന്റലിസ്റ്റുകൾ രചനകൾ വെച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഈ മാർഗോളിയത്തിൻ്റെ ഈ പുസ്തകത്തിനാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഓറിയന്റലിസ്റ്റുകളൊക്കെ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ വളർത്താനല്ലായിരുന്നു, അവർ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും വിശുദ്ധ ഖുർആനോടും ജനങ്ങളിടയിൽ വെറുപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു, അതായിരുന്നു അവരൊക്കെ ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മുഹമ്മദ് പ്രോഫറ്റ് ആൻഡ് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയപ്പെടുന്ന എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗ തലവനായ VM Walt അദ്ദേഹം അത് ആ പ്രമുഖ സ്ഥാനത്ത് ഈ വിഷയങ്ങളൊക്കെ അലങ്കരിക്കുമ്പോൾ ഇസ്ലാമികമായി വിവിധ വിഷയങ്ങളിൽ ഗ്രന്ഥരചന നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഏകദേശം സത്യസന്ധമായി വിലയിരുത്തിയ ഓറിയന്റലിസ്റ്റിൽപ്പെട്ട ആളാണ്. വാട്ട് എപ്പോഴും ഇസ്ലാമിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമെതിരെ ഇസ്ലാമിൻ്റെ വിരോധികളായ ഓറിയന്റലിസ്റ്റുകൾ ഉന്നയിച്ച പല പൊള്ളവാദങ്ങൾക്കും വാട്ട് ഈ ഗ്രന്ഥത്തിലൂടെ മറുപടി നൽകിയിട്ടുണ്ട് എന്ന് പ്രസക്തമാണ്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അപസ്മാരമുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് പറഞ്ഞ വാക്കുകളാണ് ഖുർആൻ എന്നുമുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പാശ്ചാത്യ വിമർശനങ്ങൾക്ക് വാട്ട് തൻ്റെ ഈ ഗ്രന്ഥത്തിൽ മറുപടി പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപസ്മാരമുണ്ടായിരുന്നുവെന്ന അഭിപ്രായത്തിന് യാഥാർത്ഥ്യമായ ഒരു കാരണവും അവർക്ക് മുന്നോട്ട് വെക്കാനില്ല. അപസ്മാരം മനുഷ്യനെ ശാരീരികവും മാനസികവുമായി അധപതനത്തിലേക്ക് നയിക്കുകയും എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരമൊരു അടയാളവും ദൃശ്യവുമായിരുന്നില്ല. നബിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊന്നും വിട്ടുകളയാതെ ഗ്രന്ഥരചന നടത്തിയ വാട്ടിൻ്റെ ഗ്രന്ഥം ഇവിഷകമായി രചിക്കപ്പെട്ട പഠനങ്ങൾ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. 1961 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പലവരും പരിശുദ്ധമായ പ്രവാചകരെക്കുറിച്ച് പഠിക്കുകയും വിലയിരുത്തുകയും അവരുടെ ഭാഗങ്ങൾ
സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യം വെളിപ്പെടുത്തുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വിശുദ്ധ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് അവരെ ഈ പുസ്തകങ്ങളൊക്കെ കാരണമാവുകയും ചെയ്തു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിങ്ങളെ ഇഷ്ടം വെക്കുകയും ആ പ്രവാചകരോട് നിങ്ങൾ പിൻപറ്റുകയും ചെയ്താൽ അല്ലാഹുവിന് ഇഷ്ടം വെച്ച ആളുകൾക്ക് അല്ലാഹു തആല അവൻ്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുകയും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് മനസ്സിലാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഈമാനിൻ്റെ രുചി നമ്മൾ ഭക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാവുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.